എല്ലാവർക്കും നമസ്കാരം. ഞാൻ എം എം ഷാജി, ABVP സംസ്ഥാന സെക്രട്ടറി. ഇന്ന് കേരളം മുഴുവൻ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു ലൈവിൽ വരേണ്ടി വന്നത്. കാരണം ഇന്ന് ഉത്തരേന്ത്യയെക്കുറിച്ചും ഡൽഹിയിൽ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ചുമെല്ലാം തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് ഇവിടുത്തെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ സമൂഹം ഗൗരവപരമായി നോക്കിക്കാണേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ നടന്ന സംഭവം തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കണം. ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI നേതൃത്വത്തിൽ ആ ബോർഡുകളിൽ എഴുതിയത് എന്താണ് എന്ന് ഗൗരവത്തോടുകൂടി നാം ഓരോരുത്തരും നോക്കിക്കാണേണ്ടതുണ്ട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഈ നാടുകളൊന്നും എൻ്റെ സഹോദരി സഹോദരന്മാരല്ല. ഇന്ത്യയിൽ ജീവിക്കേണ്ടി വന്നതിൽ ലജ്ജിക്കുന്നു എന്ന വാചകങ്ങൾ അടങ്ങിയ SFI നേതൃത്വത്തിൽ ക്യാമ്പസുകളിൽ ബോർഡുകൾ വച്ചിരിക്കുന്ന സാഹചര്യം ഇന്നുണ്ടായി. അത്തരത്തിൽ ഭാരതത്തിൻ്റെ ദേശീയ പ്രതിജ്ഞയെപ്പോലും അപമാനിക്കുന്ന രീതിയിൽ ഭാരതത്തിൻ്റെ ദേശീയ പ്രതിജ്ഞയ്ക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള വാചകങ്ങൾ അടങ്ങിയ ബോർഡുകളാണ് ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നേതൃത്വത്തിൽ വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കിക്കാണണം. കാരണം ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇത് പാലക്കാട് മലമ്പുഴ ITI കോളേജിലും ഈ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ബ്രണ്ണൻ കോളേജിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇതേ വാചകങ്ങൾ അടങ്ങിയ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, മറിച്ച് SFI നേതൃത്വം അറിഞ്ഞുകൊണ്ട് ആസൂത്രിതമായിട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇത്തരത്തിൽ ദേശവിരുദ്ധത പ്രചരിപ്പിക്കുവാൻ വേണ്ടി മാത്രം ആസൂത്രിതമായിട്ട് നടത്തിയ പ്രവർത്തനമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം SFI എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ഈ സമൂഹത്തിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എന്താണ് പകർന്നു കൊടുക്കുന്നത് എന്ന് ഇക്കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നാം ഓരോരുത്തരും കണ്ടതാണ്. JNU എന്ന് പറയുന്ന സർവകലാശാല ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു സംഭവം. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഒരു അനുസ്മരണ പരിപാടി നടന്നു. ആ അനുസ്മരണ പരിപാടിയിൽ ഇവർ അനുസ്മരിച്ചത് ആരെയായിരുന്നു എന്ന് ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അനുസ്മരിച്ചത് അഫ്സൽ ഗുരുവിനെയും മഖ്ബൂൽ ഭട്ടിനെയും ആയിരുന്നു എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി നോക്കിക്കാണണം. കാരണം ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന ഭാരതത്തിൻ്റെ പാർലമെൻറ്റിനെ ആക്രമിച്ച് നിരവധി പേരുടെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള സ്ഫോടന പരമ്പരയ്ക്ക് നേതൃത്വം കൊടുത്ത അഫ്സൽ ഗുരുവിനെ പോലെ മഖ്ബൂൽ ഭട്ടിനെ പോലെ ഈ രാജ്യത്തെ ചുട്ട് ചാമ്പലാക്കുവാൻ വേണ്ടി ശ്രമിച്ചവർക്ക് വേണ്ടി അനുസ്മരണ പരിപാടി നടത്തുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തെ ചുട്ട് ചാമ്പലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരെ പൂവിട്ട് പൂജിക്കുന്ന നിലപാടുമായിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. കാരണം ഈ രാജ്യത്തിൻ്റെ ദേശീയ പ്രതിജ്ഞയെ അപമാനിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിലുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നു. ABVP എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി സംഘടന ഇന്നത്തെ വിദ്യാർത്ഥി നാളത്തെ പൗരൻ എന്ന കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇന്നത്തെ വിദ്യാർത്ഥി ഇന്നത്തെ പൗരനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം, ആ കാഴ്ചപ്പാട് സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും പകർന്നു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കാരണം ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഈ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകുവാൻ വേണ്ടി സാധിക്കും. ഈ രാജ്യത്തെ വലിയൊരു ശക്തിയാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ. ഈ വിദ്യാർത്ഥികൾക്ക് ഈ സമൂഹത്തെ മാറ്റിമറയ്ക്കുവാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല ദിശാബോധം പകർന്നു കൊടുക്കേണ്ട ഒരു ആവശ്യം ക്യാമ്പസുകളിൽ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ ദേശവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എത്തിക്കുന്നത് ഈ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ് എന്നാണ് ABVP നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ട SFI എന്നല്ല ഏതു സംഘടന മുന്നോട്ട് വന്നാലും അതിനെ പ്രതിരോധിക്കേണ്ടത് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹമാണ്. ഇത്തരത്തിൽ ദേശീയ ബോധമുള്ള പ്രസ്ഥാനങ്ങൾ ക്യാമ്പസുകളിൽ ഉയർന്നു വരുമ്പോൾ ജിഹാദി കൂട്ടുകെട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം ഇന്ന് ക്യാമ്പസുകളിലുണ്ട്.
നമുക്കറിയാം ഇന്ന് എസ് എഫ് ഐ മൃഗീയ ഭൂരിപക്ഷമുള്ള ക്യാമ്പസുകളിൽ അവർക്ക് എന്തുമാകാമെന്ന ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആ ക്യാമ്പസുകളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള കള്ള പ്രചരണങ്ങൾ, ദേശവിരുദ്ധ പ്രചരണങ്ങൾ, രാജ്യവിരുദ്ധ പ്രചരണങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ നാളെ വരുന്ന വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹം മുഴുവൻ ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരായിത്തീരും. ജെ എൻ യു സർവകലാശാലയിൽ രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ എല്ലാ വിദ്യാർത്ഥികളും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. നാം കണ്ടതാണ് രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥികൾ ആ സർവകലാശാലയിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ പ്രതിനിധാനം ചെയ്തിരുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസുകളിൽ നിന്നും തടയിടേണ്ടത് അല്ലെങ്കിൽ ഇല്ലാതാക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിൻ്റെ, വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്തുമാകാമെന്ന അഹങ്കാരത്തോടു കൂടിയാണ് ഇവിടുത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എസ് എഫ് ഐ യൂണിയൻ ഭരിക്കുന്ന ക്യാമ്പസുകളിൽ പോലും നമുക്കത് കാണുവാൻ വേണ്ടി സാധിക്കും. ഇക്കഴിഞ്ഞ വർഷം പ്രണൻ കോളേജിലൊക്കെ പുറത്തിറങ്ങിയ മാഗസിൻ നാം ഏവരും കണ്ടതാണ്. തികച്ചും രാജ്യവിരുദ്ധത അടങ്ങുന്ന മാഗസിൻ പുറത്തിറക്കിയപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്ന് ആ എസ് എഫ് ഐക്കാരൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പണം ഉപയോഗിച്ചുകൊണ്ടല്ല അത്തരത്തിലുള്ള മാഗസിനുകൾ ക്യാമ്പസുകളിലും സർവകലാശാലകളിലും പുറത്തിറങ്ങുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ, ആ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികളെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ആ മാഗസിൻ പുറത്തിറങ്ങുന്നത് എന്ന് ചിന്തിക്കേണ്ടത് എസ് എഫ് ഐയേക്കാൾ കൂടുതൽ ആ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥി സമൂഹവും ആ വിദ്യാർത്ഥികളും ഈ പറയുന്ന എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാവണം എന്ന് എ ബി വി പി ആവശ്യപ്പെടുകയാണ്. കാരണം കഴിഞ്ഞ വർഷം ബ്രണ്ണൻ കോളേജിൽ രാജ്യവിരുദ്ധത നിറഞ്ഞ മാഗസിൻ പുറത്തിറക്കിയ എസ് എഫ് ഐയുടെ നേതാക്കന്മാർക്ക് നിയമപരമായിട്ട് ദേശീയ ബോധമുള്ള പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും മുന്നോട്ട് പോയ സമയത്ത് ദിവസങ്ങളോളം ജയിലിൽ കടക്കേണ്ടി വന്നു എന്നതുകൂടി ആലോചിക്കണം. അത്തരത്തിൽ നിയമപരമായ സാധ്യതകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എ ബി വി പിയുടെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണെങ്കിൽ എ ബി വി പി ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. നിയമപരമായി ജനാധിപത്യപരമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇതിൻ്റെ ഭാഗമായി കൊണ്ട് നാളെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഈ ക്യാമ്പസുകളിൽ എ ബി വി പിയുടെ നേതൃത്വത്തിൽ ഈ ഭാരതത്തിൻ്റെ ഈ ദേശീയ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് പ്രതിഷേധിക്കും. അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് എ ബി വി പിയുടെ പ്രവർത്തകർ മുന്നോട്ട് പോകും. ഇത്തരത്തിലുള്ള ദേശവിരുദ്ധത നിറയുന്ന പ്രവർത്തനങ്ങളുമായിട്ട്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ഒരു വിദ്യാർത്ഥി സംഘടനയിലും ക്യാമ്പസുകളിൽ തുടരുവാൻ വേണ്ടിയിട്ട് അനുവദിക്കാത്ത തരത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്.